നമസ്കാരം. വീണ്ടും ഒരു ശിശുദിനം കൂടി നാം ഇന്ന് ആചരിക്കുകയാണ്. കുട്ടികളെ അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത്. പല സ്ഥലത്തും ഇന്ന് പ്രച്ഛന്നവേഷം അണിഞ്ഞ കുട്ടികൾ നെഹ്റുവിനെ അനുകരിച്ച് ആദരിക്കും. നമ്മൾ ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശിശുദിനം ഒരു ആചാരം മാത്രമായി ഒതുങ്ങുന്ന കാഴ്ചയല്ലേ ഇപ്പോൾ കാണുന്നതെന്ന് തോന്നിപ്പോകുന്നു. കുട്ടികൾക്ക് വേണ്ട വാത്സല്യമോ സ്വാതന്ത്ര്യമോ പരിചരണമോ ഇന്ന് ലഭിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികൾ ആവശ്യപ്പെടുന്നത് എല്ലാം വാങ്ങിക്കൊടുക്കും. എന്നാൽ അവൻ്റെ ഉള്ളിലെ കഴിവിനെ തിരിച്ചറിയാതെ കൂട്ടിലിട്ട തത്തയെപ്പോലെയാണ് വളർത്തുക. മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു യന്ത്രം മാത്രമാണ് ഇന്ന് കുട്ടികൾ. അവർ ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം എന്ന് സ്വപ്നങ്ങൾ കാണുമ്പോൾ അതിലേക്ക് കുട്ടികളെ അടിച്ചു പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കലാകായിക മത്സരങ്ങളിൽ ഒന്നാമനാകുവാനുള്ള ഓട്ടവും. കുട്ടികളുടെ സ്വപ്നങ്ങൾക്കും ഭാവനകൾക്കും ഒരു സ്ഥാനവുമില്ല. കുട്ടികളുടെ സർഗവാസനകളെല്ലാം അടിച്ചമർത്തപ്പെടുകയാണ്. സമൂഹത്തിൽ നിന്നും കുട്ടികൾ കുറേയേറെ അവഗണനകൾ അനുഭവിക്കുന്നുണ്ട്. ഓരോ പോലീസ് സ്റ്റേഷനുകളിലും അന്വേഷിച്ചാൽ അറിയാം അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പോക്സോ കേസുകളുടെ എണ്ണം. അതുപോലെ തന്നെ ബസ്സിൽ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അനുഭവിക്കുന്ന ദുരിതം. ബസ് ജീവനക്കാരുടെ ആട്ടും തുപ്പുമേറ്റാണ് കുട്ടികളുടെ ഓരോ ദിവസത്തെയും യാത്രകൾ. ഈ കടുത്ത മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനായി കുട്ടികൾ നെട്ടോട്ടം ഓടുമ്പോൾ അവർ ഒടുവിൽ ചെന്നെത്തുന്നത് മദ്യ മയക്കുമരുന്ന് മാഫിയകളുടെ വലകളിലേക്കാണ്. ചിലർ വിഷാദ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു. പിന്നെ നിത്യേന എന്നോണം കേൾക്കുന്ന കുടുംബങ്ങളുടെ കൂട്ട ആത്മഹത്യാ വാർത്തകൾ. ഈ ആത്മഹത്യാ വാർത്തകളിൽ ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ഉൾപ്പെടുന്നുണ്ട്. ഈ കുട്ടികളുടേത് ആത്മഹത്യയല്ല, അവരെ കൊലപ്പെടുത്തിയ ശേഷം മുതിർന്നവർ ആത്മഹത്യ ചെയ്യുകയാണ്. നിഷ്കളങ്കരും മിടുക്കരുമായ കുട്ടികളെ ഇല്ലാതാക്കുന്നതോടെ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ കടക്കിൽ തന്നെ കത്തിവെക്കുന്നതിന് തുല്യമാണ്. പൂമ്പാറ്റകളെപ്പോലെ പല വർണ്ണങ്ങളിൽ സ്വപ്നം കണ്ട് പാറി നടക്കുന്ന പൈതങ്ങളെയാണ് കുഞ്ഞിലെ നുള്ളിയെറിയുന്നത്. ജവഹർലാൽ നെഹ്റു സ്വപ്നം കണ്ട ഭാവിയിലെ ശക്തമായ ഭാരതത്തിൻ്റെ കരുത്ത് വളർന്നു വരുന്ന കുഞ്ഞു മക്കളിലൂടെയാണ്. ആരോഗ്യകരമായ ഭാവി തലമുറയെ വളർത്തുന്നതിൽ നമ്മൾ ഇന്നും വളരെ പിറകിലാണ്. പല വിദേശ രാജ്യങ്ങളിലും എന്ന പോലെ കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമങ്ങൾ നമ്മുടെ രാജ്യത്തും പ്രാവർത്തികമാക്കുവാൻ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വീണ്ടും പുതിയ വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം.